ഡോക്ടർ മോൺസൺ മാവങ്കലിൻ്റെ തട്ടിപ്പുകളുടെ ചുരലഴിയുമ്പോൾ സത്യത്തിൽ സാമാന്യ ബോധമുള്ളവർ മൂക്കത്ത് വിരൽ വെച്ചു പോവുകയാണ് തട്ടിപ്പുകളുടെയും വ്യാജ നിർമ്മിതികളുടെയും കനകസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മലയാളിയുടെ സാമാന്യ ബോധത്തെയും പണത്തോടും പ്രതാപത്തോടുമുള്ള അഭിനിവേശത്തെയും ആത്മീയതയും സാമൂഹികവും അതോടൊപ്പം കലാപരവുമായ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരുപക്ഷെ ദേശീയോദ്ഗ്രതനമെന്ന മഹത്തായ വാക്ക് തട്ടിപ്പിലാണെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ മുഴുവൻ മതസ്ഥരെയും ആത്മീയാചാര്യന്മാരെയും എല്ലാം കൂട്ടിയിണക്കി ഇത് സംഘടിപ്പിച്ച ജോൺസൺ മാവുങ്കലിന് ദേശീയോദ്ഗ്രഥനത്തിൻ്റെ മഹാസേവാ പുരസ്കാരം നൽകി ആദരിക്കണം കൂടാതെ ഇതൊക്കെ നിർമ്മിച്ച് നൽകിയ ചെല്ലപ്പനാശാരിക്കും കൊടുക്കണം ശില്പഗുരു അവാർഡ് കാരണം മലയാളി ഇത്രയ്ക്കിത്രേ ഉള്ളൂ എന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കാണിച്ചാലും വിശ്വസിപ്പിക്കാമെന്നും ജോൺസൺ മാവുങ്കലാണ് കാണിച്ചു തന്നത് ഒരുപക്ഷെ ഡോക്ടർ എന്ന പദവിക്ക് ഈ ഒരു പ്രവൃത്തി തന്നെ ധാരാളം മതിയാവുന്നതാണ് ഇതിനെ ആദരിച്ചു കൊണ്ടുവേണം അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞ പകലുകളിൽ പുറത്തു വന്ന വാർത്തകൾ ഒരുപക്ഷെ ഐസ്ബർഗ് പോലെ പൊന്തിക്കിടക്കുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാകാം പിടിക്കപ്പെടാതെ ഇതുപോലെ എത്രയോ ഡോക്ടർമാർ മോൺസ്റ്റേഴ്സിനെ പോലെ വിലസുന്നുണ്ടാവും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന നാട് സാമൂഹിക സുരക്ഷിതത്വത്തിൽ ഒന്നാമത് നിൽക്കുന്ന നാട് ഇന്ത്യയിലെ സിംഗപ്പൂർ എന്ന് നാം പലപ്പോഴും കൊട്ടിഘോഷിക്കുന്ന നാട് ആ നാട്ടിലെ ഏറ്റവും ഉയർന്ന ആൾ മുതൽ സാധാരണക്കാരനെ വരെ ഒരു സാധാരണക്കാരൻ ഇതൊക്കെ കണ്ടിരുന്നെങ്കിൽ ഔചിത്യം പ്രകടിപ്പിക്കുമായിരുന്നു കാരണം അവരുടെ മുന്നിലാണ് പ്ലാസ്റ്റിക് കസേര വരിയുന്ന ജോലിയുമായി മോൺസൺ ജീവിതം ആരംഭിച്ചത് അതിനുശേഷം അങ്ങോട്ട് അദ്ദേഹം സൃഷ്ടിച്ച ഒരുതരം സൈക്കോ എൻവയോൺമെൻറ്റിൽ ആസൂത്രിതമായ ഒരു മാനസിക ചുറ്റുപാട് വളർത്തിയെടുത്ത് അത് മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഈ സമൂഹത്തിലെ എല്ലാ ഉന്നതന്മാരും ആദരവോടെ കുമ്പിട്ട് നിന്നു കുനിഞ്ഞു നിന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ അദ്ദേഹം സ്ഥാപിച്ച അദ്ദേഹം സൃഷ്ടിച്ച അദ്ദേഹം പറഞ്ഞു വിശ്വസിപ്പിച്ച നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സമൂഹത്തിലെ വലിയ ഉന്നതസ്ഥാനീയരായ ആളുകളൊക്കെ പൊട്ടന്മാരെ പോലെ കാൽ കീഴിൽ വന്ന് നമിച്ചു മടങ്ങിയപ്പോൾ അദ്ദേഹം ഉള്ളിലൂറി ചിരിച്ചിട്ടുണ്ടാകും കാരണം അത്ര മനോഹരമായിട്ടാണ് അയാൾ ഒരു ജനതയുടെ പൊള്ളത്തരം ഒരു ജനതയുടെ പലതിനോടുമുള്ള അടങ്ങാത്ത അഭിനിവേശം അതിൻ്റെ ഭ്രാന്ത് അതിൻ്റെ മഠേത്തരം ഇതൊക്കെ ഭംഗിയായി ചൂഷണം ചെയ്തത് അദ്ദേഹം നിരത്തിവച്ചിരിക്കുന്ന പട്ടിക കണ്ടാൽ ആർക്കും സംശയം തോന്നില്ല ശ്രീകൃഷ്ണൻ്റെ വെണ്ണക്കുടം മൈസൂർ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ പ്രമാണം ടിപ്പു സുൽത്താൻ്റെ സ്ഥാനക്കസേര മോശയുടെ അംശവടി പിന്നെ അതും കൂടാതെ പ്രവാചകൻ ഉപയോഗിച്ചിരുന്ന വിളക്ക് ആദ്യമായി പ്രിന്റ് ചെയ്ത ബൈബിൾ ക്രിസ്തുവിൻ്റെ കാൽപാദം പതിഞ്ഞ മണ്ണിൽ നിന്ന് നിർമ്മിച്ച കുരിശ് യേശുദേവനെ അടിച്ചപ്പോൾ അന്നേരം ധരിച്ചിരുന്ന ചോരപുരണ്ട വസ്ത്രം പിന്നെ സ്വർണത്തിൽ നിർമ്മിച്ച കുർആൻ എന്നുവേണ്ട ഈ രാജ്യത്തും ലോകത്തും എന്തെല്ലാം മനോഹരമായ വസ്തുക്കളുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്താമോ അത് മുഴുവൻ അദ്ദേഹം സൃഷ്ടിച്ചു എന്നുള്ളതാണൊരു വസ്തുത ഇവിടെയെല്ലാം പോയി കുനിഞ്ഞു നിന്ന് സാഷ്ടാംഗം വീണ് കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകളുണ്ട് എന്ന് മണപ്പിച്ചു പറഞ്ഞ ഡി ജി പി പോലും പോയി കസേരയിലിരിക്കുന്ന ആ ഭാവം കണ്ടാൽ അത്ഭുതം തോന്നും വ്യത്യസ്തരായ ആളുകളെല്ലാം അതിനെ എൻഡോഴ്സ് ചെയ്തു കൊടുത്തു ഫാദർ റോയി കണ്ണൻചിറ മനോഹരമായ അത്ഭുതങ്ങളുടെ സൂക്ഷിപ്പുകാരനായി ലേഖനമെഴുതി എങ്ങനെ എഴുതാതിരിക്കും മദർ തെരേസയുടെ വസ്ത്രമുണ്ട് അൽഫോൺ സാമയുടെ തിരുശേഷിപ്പുണ്ട് പിന്നെ ക്രിസ്തുദേവന്റെ ഒരുപാട് സംഗതികളുണ്ട് ഇതെല്ലാം പോരാഞ്ഞ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ യേശുക്രിസ്തുവിനെ ഒറ്റ കൊടുത്തതിന് യൂദാസിന് കിട്ടിയ വെള്ളി നാണയമുണ്ട് ഇതെല്ലാം മനോഹരമായി കാണിച്ചു കൊടുത്തപ്പോൾ സാധാരണക്കാരായ മനുഷ്യരെ ഒന്നും കാണാനോ മാനിക്കാനോ അവരുടെ വീടുകളിലേക്ക് പോകാനോ മെനക്കെടാത്ത ആത്മീയാചാര്യന്മാരും രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും എല്ലാവരും മത്സരിച്ചു എനിക്കറിയാവുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളായ കുണ്ടറയിലുള്ള അദ്ദേഹത്തിൻ്റെ അമ്മ എൽസാമ്മ ഏതാണ്ട് മുപ്പത് വർഷക്കാലമായി കുണ്ടറയിലുള്ള ക്രിസ്ത്യൻ ദേവാലയം രാവിലെ തുറക്കുന്നതും അത് വൃത്തിയാക്കുന്നതും ഒരാത്മീയതയുടെ ഭാഗമായി നിർവഹിക്കുന്ന ഒരമ്മയാണ് ആ അമ്മമാരെക്കുറിച്ചുള്ള കഥകളോ അതുപോലെ സേവനങ്ങൾ ചെയ്യുന്ന ധാരാളം മനുഷ്യരെ കുറിച്ചുള്ള കഥകളോ ഒന്നും ദീപികയിൽ ഇടം പിടിക്കില്ല കൊള്ളാവുന്നതെന്തെങ്കിലും ഇതുപോലെ ഒപ്പിച്ചു വെക്കുന്നവൻ കള്ളനും ദുഷ്ടനും ഒക്കെയാണെങ്കിലും അവനെ ഒന്നും അറിയാതെ ഒന്നും ഓർക്കാതെ വണങ്ങാനും കൂടെ നിൽക്കാനും യാതൊരു മടിയുമില്ല എന്നതാണ് സത്യം അദ്ദേഹം പ്രദർശിപ്പിച്ച ഈ സാധനങ്ങൾക്കൊക്കെ വെറും മൂന്ന് മാസത്തെയോ രണ്ടു മാസത്തെയോ പഴക്കമേ ഉള്ളൂവെന്നും അത് ചെല്ലപ്പനാശാരി നിർമ്മിച്ചതാണെന്നും മനസ്സിലാക്കാനുള്ള ഞോള പോലും ഇല്ലാത്തവന്മാരെ നമ്മൾ സംരക്ഷിക്കപ്പെടുന്നവരും വാഴ്ത്തുന്നവരും പുകഴ്ത്തുന്നവരും ഒക്കെയായി ആദരിക്കുന്നു എന്നുള്ളതാണ് സത്യം കൂടാതെ ചില അന്താരാഷ്ട്ര പ്രവാസി സംഘടനകളുണ്ട് ആ സംഘടനകളിൽ അംഗസ്ഥാനം നൽകി ആദരിക്കുന്നവർ വലിയ കോടീശ്വരന്മാരായ പണക്കാരാണ് അതിൽ ബാങ്ക് തട്ടിപ്പുകാരോ ജനങ്ങളെ കൊള്ളയടിക്കുന്നവരോ ആരുമുണ്ടാകുന്നു എന്നുള്ളത് പ്രശ്നമല്ല വലിയ മാന്യന്മാരായ ആളുകൾ രക്ഷാധികാരിയാകാനും അതിൻ്റെ സ്ഥാനത്തിരിക്കാനും യാതൊരു മടിയുമില്ലാത്ത അത്തരം സംഘടനകളുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ ആദരപത്രം നൽകി ആദരിച്ചത് ഇവിടെയൊക്കെ മോൺസൺ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തെറ്റുകാരനാണെങ്കിൽ എന്നെ പിടിക്കില്ലേ ശരിയാണല്ലോ തെറ്റുകാരനാണെങ്കിൽ പിടിക്കേണ്ടതല്ലേ അദ്ദേഹം ഈ നാട്ടിൽ മുഴുവൻ നടന്നു പറ്റിച്ചത് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ്റി ചുരുവാനാം കോടി രൂപ ഏതോ ഒരു അക്കൗണ്ടിൽ കിടക്കുന്നുവെന്നും അതിൻ്റെ വ്യാജമായ സ്റ്റേറ്റ്മെൻറ് ഉണ്ടാക്കി അത് വിട്ടുകിട്ടുന്നതിന് ഒരു നിശ്ചിത കോടി രൂപ കൊടുത്താൽ നൂറ് കോടിയും നൂറ്റമ്പത് കോടിയും പലിശയില്ലാതെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കണ്ണു മഞ്ഞളിച്ച് അതിൽ വീണുപോയവരാണ് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ ദിവസവും ഒരു ലക്ഷത്തി അറുപതിനായിരം ഡോളറും രണ്ട് ലക്ഷം ഡോളറും നിങ്ങൾക്കടിച്ചു എന്ന് പറയുമ്പോൾ ആ അടിക്കുന്നവൻ്റെ പള്ളയ്ക്കടിച്ചോട്ടെ എന്ന് വിചാരിച്ച് കടക്കാരനാണെങ്കിലും ബുദ്ധിമുട്ടുകാരനാണെങ്കിലും മാറി നടക്കുന്ന മലയാളിയുടെ ഒരു ഔചിത്യം ഒരു വലിയ പ്രമാണി ഗ്രൂപ്പുകൾക്കും ഒരു വലിയ വ്യവസായ സ്ഥാപനങ്ങൾക്കും ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരം കാര്യങ്ങളുടെ നടുവിൽ കഴിഞ്ഞ വർഷമായി ഇതെല്ലാം ചെയ്തുകൊണ്ട് വിടർന്ന് വിലസി ആർ തുല്യസിച്ചിങ്ങനെ തൂങ്ങി ആടുമ്പോൾ ഒരാൾക്ക് പോലും സംശയം തോന്നാത്തവണ്ണം മലയാളിയുടെ ബോധ മനസ്സിനെയും വങ്കത്തരത്തെയും പുങ്കത്തരത്തെയും പറ്റിക്കാനായി എന്ന സവിശേഷത ഡോക്ടർ മോൺസൺ മാവുങ്കലിനെ വേറിട്ട് നിർത്തുന്നു കൊട്ടാരസമാനമായ കലൂരിലെ വീട്ടിൽ ഇതെല്ലാം ശേഖരിച്ചു വച്ച് മനോഹരമായ ഭക്തിഗീതവും വായിച്ച് വരുന്നവരെ മുഴുവൻ ആനന്ദലഹരിയിൽ രണ്ടും മൂന്നും നാലും അഞ്ചുമല്ല ആരാടിച്ചു മടക്കുമ്പോൾ എത്ര നിർവൃതിയോടെയാണ് അവിടെ ഓരോരുത്തരും വന്നിരിക്കുന്നത് ലാലേട്ടനും കാണാൻ വന്നു അതുകൂടാതെ നമ്മുടെ ശ്രീനിവാസൻ വന്ന് ടിപ്പു സുൽത്താൻ്റെ കസേരയിൽ ഇരിക്കുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ മൂഡ് അതിൽ തൊടുന്നോ ഇല്ലയോ എന്നറിയാൻ കഴിയാത്ത വളരെ മനോഹരമായ സുഖത്തിൽ മൂലത്തിൻ്റെ അസുഖമുള്ളവർ ഐസുകട്ടയിൽ ഇരിക്കുന്ന ഭാവത്തിലല്ലേ അതിൽ കയറിയിരിക്കുന്നത് പിന്നെ വാള് പിടിച്ച് നിൽക്കുന്നവർ ഈ അംശവടി പിടിച്ചു നിൽക്കുന്നവർ പിന്നെ കയറിയിറങ്ങിയ രാഷ്ട്രീയക്കാർ ഇവരൊക്കെ പറയുന്ന പല മേമ്പൊടി കഥകളും കേൾക്കുമ്പോൾ മലയാളി തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു എന്ന് ആരും വിശ്വസിച്ചു പോകരുത് ഒരു സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തകൻ്റെ വീട്ടിൽ എന്തെങ്കിലും നടന്നാൽ അവിടെ വരാൻ നേരമില്ലാത്ത അവിടെ വന്നാൽ ദേഷ്യം വരുന്ന അവിടെ വന്നാൽ ഇഷ്ടപ്പെടാത്ത അവിടേക്ക് വിളിക്കുന്ന പ്രവർത്തകനോട് തട്ടിക്കയറുന്ന രാഷ്ട്രീയക്കാരനൊക്കെ അവൻ്റെ ഡോക്ടറേറ്റിൻ്റെ ചികിത്സയിൽ ശരീരത്തെ തൊക്കു മിനുക്കാൻ വേണ്ടി പോയി എന്നൊക്കെ പറയുന്നത് വല്ലാത്ത വിചിത്രമായ കഥകളായി മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് ആത്മീയതയും സാമൂഹ്യപ്രസക്തരായ ആളുകളെയും അതോടൊപ്പം തന്നെ ഭരണഘടനാ സുരക്ഷാ ഉദ്യോഗസ്ഥ ആളുകളെയും അതോടൊപ്പം തന്നെ പള്ളിപ്പെരുന്നാൾ നടത്തി സാധാരണ വിശ്വാസികളെയും അദ്ദേഹം മൂന്നാറിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം അതനുഭവിക്കാൻ ലെവലേശം ഒളിപ്പില്ലാതെ അവിടെ എത്തിയവർക്കെല്ലാം നമോഭാഗം ഇത്രയും മനോഹരമായി ഇത്രയും നാൾ ഇവരെയൊക്കെ തേച്ച ജോൺസണ് ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് എല്ലാവരെയും തൂക്കുവിളക്കും ആട്ടവിളക്കും തൂക്കുകട്ടയും വടിയും കാണിച്ച് നിരത്തി നിർത്തിയതിന് ഡോക്ടർ ജോൺസൺ മാവുങ്കലിന് ദേശീയോദ്ഗ്രഥന പുരസ്കാരം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അദ്ദേഹം ജാതിക്കും മതത്തിനും അതുപോലെയുള്ള മറ്റെന്തിനെങ്കിലും എതിരെ സംസാരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ജനങ്ങളുടെ മേൽ വിദ്വേഷവും വെറുപ്പും വിഴുപ്പുമലക്കുന്ന ഇവരൊക്കെ ഭക്തിയാദരപൂർവ്വം വണങ്ങിയേനെ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അവാർഡ് അവിടം കൊണ്ട് മാത്രം നിർത്തിയാൽ പോരാ ഈ പറഞ്ഞ സംഗതികളൊക്കെ വളരെ മനോഹരമായി നിർമ്മിച്ചു കൊടുത്ത് അതിൽ പെയിൻ്റ് അടിച്ച് കാണിച്ചപ്പോൾ വടി പോളിഷ് ചെയ്യാനായി അവിടെ ചെന്ന് നിന്ന ആളുകളെയൊക്കെ എണ്ണി നോക്കുമ്പോൾ ഇത് പണിഞ്ഞ ചെല്ലപ്പനാശാരിക്ക് അന്തർദേശീയ ശില്പഗുരു പുരസ്കാരം കൂടി നൽകി ആദരിക്കണമെന്നാണ് എൻ്റെ ഒരിത് അത് നിങ്ങളെല്ലാവരും പിന്തുണയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു